പാലക്കാട് കോൺഗ്രസിനെതിരായ കള്ളപ്പണ ആരോപണത്തിൽ പോലീസിന്റെ തുടർ നടപടി നിയമോപദേശം തേടിയ ശേഷം രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം. തീർച്ചയായും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ വസ്ത്രങ്ങളടങ്ങിയ ബാഗുമായി താൻ പുറത്തേക്ക് ഫെനി നൈനോനോടൊപ്പമാണ് പോയത് എന്ന ഒരേ കാറിൽ പോയത് എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞിരുന്നത്. ഏതായാലും അതൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ CPIM വീണ്ടും പുറത്ത് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ ഹോട്ടലിൽ ഇന്നലെ നമ്മൾ കണ്ട ആ CCTV ദൃശ്യമുണ്ട്. അതിൽ ഈ ഫെനി നൈനാൻ ഒരു ബാഗുമായി വരുന്നു, പിന്നീട് അത് ആദ്യം ഒരു മുറിയിലേക്ക് വെക്കുന്നു, പിന്നീട് അത് ഈ ഹോട്ടലിലെ കോൺഫറൻസ് റൂമിലേക്ക് ആ ബാഗ് മാറ്റുന്നു. അപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ജ്യോതികുമാർ ചാമക്കാല, പാലക്കാട് MP ശ്രീകണ്ഠൻ എന്നിവരും ആ റൂമിലുണ്ടായിരുന്നു. പിന്നീട് ആ ബാഗ് തിരിച്ച് ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിന് പിന്നാലെ വീണ്ടും ഫെനി തിരിച്ച് മടങ്ങി വന്ന് മറ്റൊരു പെട്ടി കൂടി മുറിയിൽ നിന്നെടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിൻ്റെ ഈ ഹോട്ടലിന് പുറത്തെ ഈ സംഭവങ്ങളൊക്കെ നടന്ന ഹോട്ടലിന് പുറത്തെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വാഹനങ്ങളാണ്. അതിന് ചുറ്റും കുറച്ച് നേതാക്കളും നിൽക്കുന്നത് കാണാം. അതിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. ഇതിനിടയിൽ ഫെനി നൈനാൻ ഒരു പെട്ടിയുമായി ആ വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറിനടുത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. ആ പെട്ടി ആ വെള്ള ഇന്നോവ കാറിൽ വെക്കുന്നു. അതിനുശേഷം വീണ്ടും ഫെനി അകത്തേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ധൃതിയിൽ അകത്തേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് മറ്റൊരു പെട്ടി കൂടി ഈ വൈറ്റ് ഇന്നോവ കാറിൽ, ഈ വെള്ള ഇന്നോവ കാറിൽ കൊണ്ടുവന്ന് വെക്കുന്നതും കാണാൻ. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം ആ വാഹനത്തിൽ, ആ വെള്ള ഇന്നോവ കാർ, ഈ പെട്ടി വെച്ച വാഹനത്തിൽ പോയെന്നാണ് രാഹുൽ പറഞ്ഞത്. പക്ഷേ ആ വാഹനത്തിലല്ല രാഹുൽ പോകുന്നത്, മറിച്ച് തൊട്ടപ്പുറം കിടന്നിരുന്ന ഒരു ഗ്രേ കളർ ഇന്നോവ കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ കയറി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോകുന്നതാണ്, ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഉള്ളത്. ഏതായാലും CPIM തന്നെയാണ് ഇന്നലെയും ഈ ദൃശ്യങ്ങൾ പുറത്തു വിട്ടത്. അതിൽ ഇന്നലെ 10 മണിയോടുകൂടി, ഏതാണ്ട് 10:30 തന്നെയുള്ള ദൃശ്യങ്ങൾ തുടങ്ങി ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഈ ബാഗ്, ഈ പണമടങ്ങിയ ബാഗ് എന്ന് CPIM ആരോപിക്കുന്ന ആ ബാഗ് മറ്റൊരു കാറിൽ മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വന്ന ദൃശ്യങ്ങളിൽ നിന്നും CPIM പറയുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ഈ തെളിവുകൾ, അല്ലെങ്കിൽ ഇതുമായി CPIM മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം രാഹുൽ പറയുന്നത് പോലെ ബാഗിൽ വസ്ത്രങ്ങളടങ്ങിയ ബാഗാണെങ്കിൽ എന്തിന് രാഹുൽ മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയായിരുന്നു. അതുതന്നെയാണ് CPIM ചോദിക്കുന്നത്. ഈ വസ്ത്രങ്ങളടങ്ങിയ ബാഗാണെങ്കിൽ എന്തിന് മറ്റൊരു കാറിൽ പോയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതായാലും ആ വാദങ്ങൾ പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഫെനി നൈനാൻ്റെ ഇന്നലത്തെ ദൃശ്യങ്ങൾ, ഇന്നലെ ഈ ആരോപണമുണ്ടായ ഘട്ടത്തിലൊക്കെ CPIM പുതിയ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഈ ഹോട്ടലിലെ ഈ നീല ട്രോളി ബാഗ് ഹോട്ടലിൽ എത്തിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടത്. ആ CCTV ദൃശ്യങ്ങളിൽ ഈ CPIM ജില്ലാ സെക്രട്ടറി ആരോപിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ, അതായത് ഫെനി നൈനാൻ KSU ഭാരവാഹിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്ന കേസിലെ ഒന്നാം പ്രതിയാണ് ഫെനി നൈനാൻ. ഈ ഫെനി നൈനാൻ ഈ കള്ളപ്പണം എത്തിച്ചു എന്നുള്ളതാണ് CPIMൻ്റെ ആരോപണം. ആ നീല ട്രോളി ബാഗിലാണ് ഈ പണം എത്തിച്ചത്. ആ ട്രോളി ബാഗ് പിന്നീട് മറ്റ് ഒരു മുറിയിൽ ആദ്യം വെച്ചു, പിന്നീട് അത് മറ്റൊരു മുറിയിലേക്ക് മാറ്റി, പിന്നീട് അവിടെ നിന്ന് ആ ബാഗ് ഈ വെള്ള ഇന്നോവ കാറിൽ കയറ്റി, ആ ഇന്നോവ കാറിൽ കയറ്റിയ ശേഷം അത് മറ്റൊരു സ്ഥലത്ത് എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമല്ല. ആ വെള്ള ഇന്നോവ കാറിൽ കയറ്റി ആ രണ്ട് ബാഗുകൾ കൊണ്ടുപോയി, അതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു കാറിൽ കയറിപ്പോയി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ CPIM പറഞ്ഞ് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനി എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പറയാനുള്ളത് എന്നുള്ളതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി അടക്കം ഇനി എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും CPIM ഇന്നലെ തന്നെ വ്യക്തമാക്കിയതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ, CCTV ഈ കള്ളപ്പണമാണ് കൊണ്ടുവന്നതെന്ന് ആരോപിക്കുന്ന തരത്തിൽ അതിനുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടുതലായി CPIM ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആന്റണി, ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ ദുരൂഹതകൾ പലതും ഉണ്ട്. അതായത് CPIM അടക്കമുള്ള ആരോപണങ്ങൾ അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് സ്ഥാപിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്?
CPM ഇന്നലെ അടക്കം ആരോപിച്ച കാര്യം ഈ നീല ട്രോളി ബാഗാണ്. നീല ട്രോളി ബാഗിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ളതാണ് CPM പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഹോട്ടലിൽ ആ പണം ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിനു മുൻപ് ആ പണം ആ ഹോട്ടലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് CPM പറയുന്നത്. അതിൻ്റെ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ തന്നെ ഈ ഫെനി ആ ബാഗുമായി ആദ്യം അകത്തേക്ക് പോകുന്നു, പിന്നീട് ആ ബാഗുമായി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടത്. മറ്റൊരു കനമുള്ള ബാഗ്, അതാ നീല ട്രോളി ബാഗിന് പകരം മറ്റൊരു കനമുള്ള ബാഗിലാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് ഈ വേറെ ആദ്യം ഒരു ബാഗ് കൊണ്ടുപോയി ഈ കാറിൽ വയ്ക്കുന്നു, പിന്നീട് വേഗം ധൃതിയിൽ അകത്തേക്ക് പോയി മറ്റൊരു ബാഗ് കൂടി കൊണ്ടുവരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് വേറൊരു കാറിൽ, ഒരു വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് വയ്ക്കുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കുട്ടവും അവിടെ ഉണ്ട്. ആ ദൃശ്യങ്ങളിൽ രാഹുലിൻ്റെ മുഖം വ്യക്തം, അല്ലെങ്കിലും രാഹുൽ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഇന്നോവ കാറിൽ കയറി, അതായത് ഫെനിക്കൊപ്പം രാഹുൽ പോയി എന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ കാറിലല്ല, മറിച്ച് മറ്റൊരു കാറിൽ രാഹുൽ മാങ്കൂട്ടം കയറിപ്പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗാണ്, അതിൽ വസ്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആ ബാഗ് വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. മറിച്ച് എന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ തെളിയിച്ചാൽ താൻ ഈ പ്രചരണം തന്നെ നിർത്തുമെന്ന് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനൊക്കെ പിന്നാലെയാണ് ഈ എന്തുകൊണ്ട് ഇനി ഉത്തരം പറയേണ്ടത്. വസ്ത്രങ്ങളടങ്ങിയ ബാഗാണെങ്കിൽ എന്തിന് മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇനി എന്താണ് UDFന്റെ മറുപടി എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, അത് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, പക്ഷേ ട്രോളി കയറിയ ബാഗിലല്ല, കയറ്റിയ ബാഗിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഹോട്ടലിന്റെ പുറത്തുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് നേതൃത്വവും എത്തരത്തിലാണ് പ്രതിരോധത്തിലാകാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിന് മറുപടി നൽകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതിലിപ്പോൾ AA റഹീമിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നതും ഒരു കള്ളം മറക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും പല കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ് റഹീമിന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അങ്ങനെ പല ആരോപണ പ്രത്യാരോപണങ്ങളും ഇനിയും ഉണ്ടാകും. ഇതിൽ ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം അത് പൊളിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ട്രോളി ബാഗുമായി അടക്കം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം ഇങ്ങനെ തെളിയിച്ചാൽ താൻ പ്രചരണം നിർത്തുമെന്ന് പറയുന്ന വാദങ്ങൾ അതൊക്കെ പൊളിയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിരോധത്തിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലുമുള്ളത്. ഇതിന് ഉത്തരം പറയേണ്ടി വരിക പാലക്കാട്ടിലെ ജനങ്ങളോടും. അതിൽ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന CPM MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള യുവജന മോർച്ചയുടെ നേതാക്കളടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള ആൾക്കാരോട് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഈ CCTV ദൃശ്യങ്ങളുടെ വസ്തുത എന്താണ്? അതായത് ആദ്യം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ കയറിയതും ഈ ട്രോളി ബാഗ്, അതായത് വസ്ത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ട്രോളി ബാഗ് കയറ്റിയതും രണ്ട് വാഹനങ്ങളിലാണ്. അങ്ങനെ മറ്റൊരു വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പുലർച്ചെ തന്നെ കോഴിക്കോട്ടേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകേണ്ടത്. കൂടുതൽ മറുപടി പറയേണ്ടത്, ഉത്തരം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. വിശദാംശങ്ങളാണ് ആന്റണി ജിസ്റ്റോർസ് നൽകിയത്. സംസ്ഥാന സ്കൂൾ കായികമേള വിശേഷങ്ങളിലേക്കാണ്. സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഫീൽഡിൽ നിന്ന് നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? ഏത് മത്സരമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? എങ്ങനെയാണ് ജില്ലകളുടെ പോയിന്റ് നില? മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ തെങ്ങിനിറങ്ങിയ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചാണ് സീനിയർ ആൺകുട്ടികളുടെ പോൾവോൾട്ട് മത്സരം പൂർത്തിയായത്. ദേശീയ റെക്കോർഡിനെ ദേശീയ മീറ്റർ